हाई फ्रेंड्स वेलकम बैक टू डोमेन ऑफ फिजिक्स। अब इन कुछ क्यों षेर वेटी वीडियो वन अब कुछ दिवस मूना दिवस मुंब अब करेक्ट अंजाम तीयति जूलाई 5 नम्मुടെ CBSE അതായത് CBSE ബോർഡ് എക്സാമിനെ കുറിച്ച് 2021 2022 ബോർഡ് എക്സാമിനെ കുറിച്ച് 10ാം ക്ലാസ്സിന്റെയും പ്ലസ് 2ന്റെയും ബോർഡ് എക്സാമിനെ കുറിച്ച് ഒരു സർക്കുലർ പുറത്തിറക്കിയിരുന്നു। അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്। ഇപ്പോൾ ഇത്ര ലേറ്റ് ആയി എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി ഒരു വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നില്ല। പക്ഷേ ഒരുപാട് പേര് അതായത് കുറേ CBSE സ്റ്റുഡന്റ്സ് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്। അതായത് എക്സാം പാറ്റേൺ എങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ എക്സാം എങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് സംശയങ്ങൾ വിളിച്ച് ചോദിച്ചുകൊണ്ടാണ് അതിനെക്കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ഇന്ന് ചെയ്യാനായിട്ട് തീരുമാനിച്ചു। അപ്പോൾ നമ്മുടെ CBSE പുതിയ തീരുമാനം എന്ന് പറയുന്നത് നമ്മുടെ 2021 2022ലെ എക്സാം എന്ന് പറയുന്നത് മൊത്തം സിലബസ് അതായത് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ സിലബസ് പോലെ തന്നെ റാഷണലൈസ്ഡ് സിലബസ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സിലബസ് എന്ത് ചെയ്യപ്പെടുന്നുണ്ട് റെഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്। നമുക്കറിയാം 2020-2021 അക്കാഡമിക് ഇയറിലെ സിലബസ് റെഡ്യൂസ് ചെയ്തിരുന്നു, അതായത് 30% സിലബസ് ഒഴിവാക്കിയിരുന്നു। അതുപോലെ തന്നെ ആയിരിക്കും 2021-22ലെ സിലബസ് റെഡ്യൂസ് ചെയ്യും। പക്ഷേ അവിടെ ആ ഒരു തീരുമാനം വന്നത് നമ്മുടെ കോവിഡ് വന്ന് കുറേ നാൾ കഴിഞ്ഞതിന് ശേഷമാണ്। പിന്നീട് എക്സാം നടത്തണോ വേണ്ടേ എന്നുള്ള തീരുമാനങ്ങളൊക്കെ ഇങ്ങനെ പോയി അവസാനം എക്സാം വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു। അപ്പോൾ ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് CBSE ഇപ്പോൾ നമ്മുടെ അക്കാഡമിക് ഇയർ ഏകദേശം തുടങ്ങിയ സമയത്ത് തന്നെ എക്സാക്റ്റ് തുടങ്ങിയപ്പോഴല്ല തുടങ്ങിയ സമയത്ത് തന്നെ എക്സാം എങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ കോവിഡ് സിറ്റുവേഷൻ കുറച്ചും കൂടെ ക്രൂഷ്യലായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോവിഡ് സിറ്റുവേഷൻ മാറിക്കഴിഞ്ഞാൽ എക്സാം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു തീരുമാനം നേരത്തെ എടുത്തിട്ടുണ്ട്। അതായത് അതിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നമ്മുടെ സിലബസ് റെഡ്യൂസ്ഡ് സിലബസ് ആയിരിക്കും। ആ റെഡ്യൂസ്ഡ് സിലബസ് എന്താണെന്നുള്ളത് ഈ മന്ത് തന്നെ ജൂലൈയിൽ തന്നെ അടുത്തൊരു സർക്കുലറായിട്ട് പബ്ലിഷ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്। എത്രയും പെട്ടെന്ന് വരുമെന്ന് പ്രതീക്ഷിക്കാം। ഇനി രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ അക്കാഡമിക് ഇയറിനെ 2 ടേംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്। അതായത് നമ്മുടെ അക്കാഡമിക് ഇയറിനെ 2 ടേംസ് ആയിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്। അതായത് 50% അതായത് നമ്മുടെ റെഡ്യൂസ്ഡ് സിലബസിൻ്റെ 50% ഓൾമോസ്റ്റ് 50% വരുന്ന ഫസ്റ്റ് അക്കാഡമിക് ഇയറും അല്ലെങ്കിൽ ഫസ്റ്റ് ടേമും അതുപോലെ 50% വരുന്ന സെക്കൻഡ് ടേം। ഇനി ടേം എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത അതായത് ഒന്നാമത്തെ ടേംസ് കംപ്ലീറ്റ് ആവുന്നത് നവംബർ ഡിസംബർ 2021 ആണ്. അതായത് 2021 നവംബർ ഡിസംബറോടുകൂടി നമ്മുടെ ഒന്നാമത്തെ ടൈം കംപ്ലീറ്റ് ആവുകയും ഒന്നാമത്തെ ടൈമിൻ്റെ എക്സാം നടക്കുകയും ചെയ്യും। ഇനി ഒന്നാമത്തെ ടൈമിൻ്റെ എക്സാം എന്ന് പറയുന്നത് 90 മിനിറ്റ് ഉള്ള MCQ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്തിട്ടുള്ള എക്സാം ആയിരിക്കും। അതായത് ഫസ്റ്റ് ടൈമിലെ എക്സാം എന്ന് പറയുന്നത് ആദ്യത്തെ 50% പോർഷൻ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള എക്സാമാണ്। എക്സാം എന്ന് പറയുന്നത് 90 മിനിറ്റ്സിൻ്റെ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും। അതായത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയത് നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് അതിനകത്തേക്ക് നമുക്ക് ഡയറക്റ്റുള്ള ക്വസ്റ്റ്യൻസ് വരും। നമ്മൾ നേരത്തെ പഠിച്ച അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞിരുന്ന പോലെ അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലെങ്കിൽ കേസ് സ്റ്റഡി പോലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് ചെയ്യാം ഉണ്ടാവുക. ദെൻ രണ്ടാമത്തെ ടേം എന്ന് പറയുന്നത് അതിനുശേഷം അതായത് നമ്മുടെ ടേം 1ൻ്റെ എക്സാം കഴിയുന്നത് മുതൽ 2022 മാർച്ച് ഏപ്രിൽ വരെ 2022 മാർച്ച് ഏപ്രിൽ വരെ അതായത് നമ്മുടെ അക്കാഡമിക് ഇയർ തീരുന്നത് വരെ രണ്ടാമത്തെ ടേം ആയിരിക്കും. അവിടെ ഉൾക്കൊള്ളിക്കുന്നതെന്ന് പറയുന്നത് ബാലൻസ് വരുന്ന 50% ആണ്. അതായത് ഫസ്റ്റ് ടേമിൽ നമ്മൾ പഠിച്ച അതായത് റെഡ്യൂസ്ഡ് സിലബസിൻ്റെ 50% നമ്മൾ പഠിച്ചു. അതിൻ്റെ ബാലൻസ് 50% ആയിരിക്കും നമ്മൾ സെക്കൻഡ് ടേമിൽ പഠിക്കുക. അതായത് നമ്മുടെ കോളേജിലേക്ക് കാണുന്ന പോലെ ഒരു സെമസ്റ്റർ സിസ്റ്റം. ഇനി രണ്ടാമത്തെ സിറ്റുവേഷനിൽ എക്സാം വരുന്നത് നമ്മൾ പറഞ്ഞു മാർച്ചിൽ അല്ലെങ്കിൽ ഏപ്രിൽ 2022 എക്സാം എന്ന് പറയുന്നത്. ആ എക്സാം എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ടൈമിൽ പറഞ്ഞതുപോലെ നമ്മളെ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കില്ല, 2 അവേഴ്സുള്ള 2 മണിക്കൂർ വരുന്ന ഡിസ്ക്രിപ്ഷൻ ടൈപ്പ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ഫോർമാറ്റിലുള്ള എക്സാം ആയിരിക്കും നടക്കുക. അപ്പോൾ ഇതാണ് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. അതായത് വെൽ ഡിഫൈൻഡ് ആയിട്ട് നമ്മളതിനെ ഓക്കെ ആക്കി വെച്ചിരിക്കുകയാണ്. ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കോവിഡ് രൂക്ഷമാവുന്നത് ഏത് സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ കോവിഡ് കുറച്ചുകൂടെ ക്രിട്ടിക്കൽ ആവുന്നത് ഏത് സിറ്റുവേഷനിലാണ് അല്ലെങ്കിൽ എപ്പോൾ കോവിഡിൻ്റെ പ്രോബ്ലംസ് കുറയും എന്ന് നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യത്തിനകത്തും CBSE എന്ത് ചെയ്തിട്ടുണ്ട് തീരുമാനമെടുത്തിട്ടുണ്ട്. അതായത് CBSE പറയുന്ന ഓപ്ഷൻ നമ്മുടെ 2 ടേംസിനും അതായത് ഫസ്റ്റ് ടൈം എക്സാമിനും സെക്കൻഡ് ടൈം എക്സാമിൻ്റെ ടൈമിലും അല്ലെങ്കിൽ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള സമയത്ത് സ്കൂൾ ഓപ്പണായി ക്ലാസ്സുകൾ എടുക്കാൻ സാധിക്കുകയാണെങ്കിൽ അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ആദ്യത്തെ ടൈമിൻ്റെയും രണ്ടാമത്തെ ടൈമിൻ്റെയും പീരീഡ്സിൽ നമുക്ക് സ്കൂൾസ് ഓപ്പൺ ആക്കി അവിടെ ക്ലാസ്സുകൾ നോർമലി എടുക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ടേംസിലും എക്സാമിനേഷൻ സ്കൂളിൽ വെച്ചായിരിക്കും നടക്കുക. അതായത് ഫസ്റ്റ് ടൈം ആൻഡ് സെക്കൻഡ് ടൈം എക്സാമിനേഷൻ വിൽ ബി ഹെൽഡ് ഇൻ സ്കൂളായിരിക്കും. അതായത് നമ്മുടെ റെഗുലർ എക്സാം പോലെ ആയിരിക്കും. ഇനി അതിൻ്റെ മാർക്കിൻ്റെ ഏകദേശം ഈക്വൽ ആയിട്ടായിരിക്കും. അതായത് നമുക്ക് 50-50% ആയിരിക്കും. 50-50 ആയിരിക്കും. അതായത് 50% നമ്മുടെ ഫൈനൽ റിസൾട്ടിൻ്റെ 50% എടുക്കുന്നത് ഫസ്റ്റ് ടൈമിൽ നിന്നും 50% എടുക്കുന്നത് സെക്കൻഡ് ടൈമിൽ ആയിരിക്കും. അതായത് കോവിഡൊക്കെ മാറി എല്ലാം നോർമൽ ആവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് വിശ്വസിക്കാം അല്ലെങ്കിൽ നമുക്ക് ആഗ്രഹിക്കാം, നടക്കട്ടെ. രണ്ടാമത്തെ ഓപ്ഷൻ നമുക്ക് മറ്റേ ഓപ്ഷൻ കൂടെ നോക്കണമല്ലോ. രണ്ടാമത്തെ ഓപ്ഷൻ പറയുന്നത് ഇഫ് സ്കൂൾ ക്ലോസ്ഡ് ഫോർ ഫസ്റ്റ് ടൈം, അതായത് ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ഓപ്പൺ ആക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ടൈമിൽ സ്കൂൾ ക്ലോസ്ഡ് ആണെന്ന് കരുതുക, ആൻഡ് സെക്കൻഡ് ടൈമിലാണ് സ്കൂൾ ഓപ്പൺ ചെയ്യുന്നത് എങ്കിൽ, ഫസ്റ്റ് ടൈമിൽ കംപ്ലീറ്റ്ലി സ്കൂൾ ക്ലോസ്ഡ് ആണ്, സെക്കൻഡ് ടൈമിൽ സ്കൂൾ ഓപ്പൺ ആക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമിൻ്റെ എക്സാം നടക്കുന്നത് നമ്മുടെ വീട്ടിലായിരിക്കും, ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടോ നമ്മുടെ വീടുകളിൽ വെച്ചായിരിക്കും എന്ത് നടക്കുക, എക്സാം നടക്കുക. ആ ഒരു സിറ്റുവേഷനിൽ സെക്കൻഡ് ടൈമിൽ സ്കൂൾ ഓപ്പൺ ആവുന്നത് കൊണ്ട് സെക്കൻഡ് ടൈം എക്സാം നടക്കുന്നത് സ്കൂളിൽ വെച്ചായിരിക്കും, അതായത് നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് എക്സാം നടക്കുന്നത് സ്കൂളിൽ വെച്ചായിരിക്കും. അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ, അതായത് ഫസ്റ്റ് ടൈമിലെ എക്സാം, അതായത് ഫസ്റ്റ് ടൈമിൽ സ്കൂൾ ഓപ്പൺ ആവാതിരിക്കുകയും സെക്കൻഡ് ടൈമിൽ സ്കൂൾ ഓപ്പൺ ആവുകയും ചെയ്യുകയാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നമ്മുടെ സ്കൂളിൻ്റെ വെയിറ്റേജ് കൂടുതൽ, അതായത് നമ്മുടെ ഫൈനൽ റിസൾട്ട് പരിഹരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫൈനൽ മാർക്ക് എടുക്കുന്ന സമയത്ത് വെയിറ്റേജ് കൂടുതൽ സെക്കൻഡ് ടൈമിനും, സെക്കൻഡ് ടൈമിൻ്റെ വെയിറ്റേജ് ഇൻക്രീസ് ചെയ്യുകയും ഫസ്റ്റ് ടൈമിൻ്റെ വെയിറ്റേജ് കുറയ്ക്കുകയും ചെയ്യും. അത് ഏത് രീതിയിലായിരിക്കും, പെർസെൻറ്റേജ് റേഷ്യോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല ഇതുവരെ, അത് വരുന്ന സർക്കുലറുകളിൽ പറയുമായിരിക്കും. അപ്പോൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ ഫസ്റ്റ് ടൈമിൽ സ്കൂൾ ഓപ്പൺ ആക്കാൻ പറ്റാതെ വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈമിൽ നടത്തുന്ന MCQ ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ വീടുകളിൽ ഇരുന്ന് എഴുതുന്ന MCQ, ഓൺലൈനോ ഓഫ്ലൈനോ ആയിരിക്കും സിറ്റുവേഷൻ അനുസരിച്ച്, ആ എക്സാം എന്ന് പറയുന്നതിൻ്റെ വെയിറ്റേജ് കുറവായിരിക്കും. നമ്മൾ ഫൈനലിലേക്ക് എടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 50-50 ആയിരിക്കില്ല, ഫസ്റ്റ് ടൈമിൽ വെയിറ്റേജ് കുറവായിരിക്കും, സെക്കൻഡ് ടൈമിനായിരിക്കും വെയിറ്റേജ് കൂടുതലെന്ന് പറയുന്നത്. ഇനി തിരിച്ച് അടുത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന കേസാണ്, അതായത് നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂള് ഫസ്റ്റ് ടൈമിൽ ഓപ്പൺ ആവുന്നു എന്ന് കരുതാം, അതായത് നമ്മുടെ ഫസ്റ്റ് ടൈമിന് വേണ്ടിയിട്ട് സ്കൂൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്, സെക്കൻഡ് ടൈമിൽ സ്കൂൾ ഓപ്പൺ ആവുന്നില്ല, സ്കൂൾ വീണ്ടും അടച്ചിരുന്നു എന്ന് കരുതാം, അതായത് വീണ്ടും ഒരു മൂന്നാം തരംഗമൊക്കെ വന്ന് സ്കൂൾ അടച്ചിടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സംഭവിക്കുന്നത്, ഇപ്പോൾ ഫസ്റ്റ് ടൈമിൽ നോർമലി നമ്മുടെ ക്ലാസ്സുകളൊക്കെ നടന്നു എന്ന് കരുതാം, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടൈമിൻ്റെ എക്സാം, അതായത് നമ്മൾ പറഞ്ഞ MCQ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും, അത് നമുക്ക് നോർമലി സ്കൂളിൽ വെച്ച് തന്നെ എക്സാം നടക്കും. അതിൻ്റെ കൂടെ തന്നെ ആ ഫസ്റ്റ് ടൈമിൽ ഇന്റേണൽ അസസ്മെൻറ്റ്, അതായത് നമ്മുടെ ഇന്റേണൽ മാർക്കുകൾ കിട്ടാനായിട്ടുള്ള, അതായത് എക്സാമുകൾ, പ്രാക്ടിക്കൽ, കുറച്ച് മറ്റ് വർക്കുകൾ എല്ലാം ഫസ്റ്റ് ടൈമിൽ നടക്കുകയും ചെയ്യും. ഇനി സെക്കൻഡ് ടൈമിൽ എക്സാം നടക്കാത്തത് കൊണ്ട്, ഡിസ്ക്രിപ്റ്റീവ് എക്സാം നടക്കാത്തത് കൊണ്ട് നമ്മുടെ റിസൾട്ട് കംപ്ലീറ്റ്ലി ബേസ് ചെയ്യുന്നത് നമ്മുടെ പെർഫോമൻസ് ഇൻ ഫസ്റ്റ് ടൈം, നമ്മുടെ ഫസ്റ്റ് ടേമിലെ പെർഫോമൻസ് വെച്ചായിരിക്കും. എന്ന് പറഞ്ഞാൽ അത് MCQ മാത്രം വെച്ചിട്ടായിരിക്കില്ല, നമ്മുടെ ഇന്റേണൽ അസസ്മെൻറ്റ് കൂടെ വെച്ചിട്ടായിരിക്കും, അതായത് ഫസ്റ്റ് ടൈമിൽ നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് ടൈമിലെ ഇന്റേണൽ അസസ്മെൻറ്റും ഒപ്പം നമ്മൾ ഫസ്റ്റ് ടൈമിൽ എഴുതുന്ന MCQ ക്വസ്റ്റ്യൻസിൻ്റെയും കൂടെ അല്ലെങ്കിൽ MCQ ബേസ് ചെയ്തിട്ടുള്ള എക്സാമിൻ്റെയും കൂടെ ബേസിലായിരിക്കും നമ്മുടെ റിസൾട്ട് മെയിനായിട്ട് പബ്ലിഷ് ചെയ്യുക. ഇനി രണ്ടാമത്തെ ടൈമിൽ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ നടക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, ഇൻ കേസ് എന്തെങ്കിലും കാരണം വെച്ചാൽ, സെക്കൻഡ് ടൈമിൽ സ്കൂൾ ഓപ്പൺ ആകുന്നില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് എക്സാം നടക്കില്ല, അങ്ങനെയാണെങ്കിൽ MCQ ബേസ്ഡ് എക്സാം നമ്മൾ എവിടെയും കണ്ടക്ട് ചെയ്യും, സെക്കൻഡ് ടൈമിലും കണ്ടക്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ടൈമിലും സെക്കൻഡ് ടൈമിലും കംപ്ലീറ്റ് ആയിട്ട് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ഇനി ഇതൊന്നുമല്ല, ഒരു പോംവഴി അല്ലെങ്കിൽ ഒരു നിവൃത്തിയില്ല, നമ്മുടെ രണ്ട് ടേമിലും സ്കൂൾ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്, സ്കൂൾ ഓപ്പൺ ആകുന്നതേ ഇല്ല എന്ന് കരുതുക, നമുക്ക് പറയാൻ പറ്റില്ല സിറ്റുവേഷൻ എങ്ങനെ ആകും എന്നുള്ളത്, അതുകൊണ്ട് അത് നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യണം. അപ്പോൾ ഇൻ കേസ് രണ്ട് സിറ്റുവേഷനും, അതായത് സ്കൂൾ ക്ലോസ് ചെയ്തിരിക്കുകയാണ്, ബോത്ത് ടേംസിലും സ്കൂൾ എന്ത് ചെയ്യുന്നു കരുതുക, ക്ലോസ് ചെയ്തിടുകയാണെന്ന് കരുതാം, അങ്ങനെയാണെങ്കിൽ രണ്ട് ടേംസിലെയും എക്സാംസ് എന്ന് പറയുന്നത് ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ മോഡിൽ വീട്ടിൽ നിന്നായിരിക്കും. ദാറ്റ് മീൻസ് രണ്ടും MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, അതായത് ഫസ്റ്റ് ടൈമിലെയും സെക്കൻഡ് ടൈമിലെയും എക്സാം. ഫസ്റ്റ് ടൈമിലെ എക്സാം ഓൾറെഡി നമ്മൾ പറഞ്ഞു MCQ ആണെന്ന്, സെക്കൻഡ് ടൈമിലെ എക്സാം എന്തായിരിക്കും, നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ MCQ ആയിരിക്കും, പക്ഷേ അത് രണ്ടും എവിടെ ആയിരിക്കും, ഓഫ്ലൈൻ മോഡിലായിരിക്കും. അപ്പോൾ അവിടെ ഫൈനൽ റിസൾട്ടിനകത്ത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് വരുന്നത് നമ്മുടെ സ്കൂളിലെ ഇന്റേണൽ അസസ്മെൻറ്റ്, അതുപോലെ പ്രാക്ടിക്കൽ, പ്രോജക്റ്റ് വർക്ക്സ്, തിയറി മാർക്ക്, അതായത് സ്കൂളുകളിൽ നടത്തുന്ന എക്സാമുകളുടെ മാർക്ക് തുടങ്ങിയ കാര്യങ്ങളുടെ ബേസിലായിരിക്കും, അതായത് നമ്മുടെ ഇപ്പോഴത്തെ റിസൾട്ട് പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ, അതായത് എക്സാം നടക്കുന്നില്ല, ഒരു എക്സാമും നടക്കാത്ത രീതിയിൽ ഇപ്പോൾ ക്യാൻസൽ ചെയ്തുള്ള എക്സാം, അതിൻ്റെ ഒരു ബേസിലായിരിക്കും. ഇത് നമ്മുടെ പ്ലസ് ടുവിൻ്റെ മാത്രമല്ല, 10th പ്ലസ് 2 ഇത് തന്നെയാണ് രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇപ്പോൾ വന്നിരിക്കുന്ന, അതായത് ജൂലൈ 5th പുറത്തിറങ്ങിയ CBSEയുടെ സർക്കുലർ അനുസരിച്ചുള്ള ഏകദേശ ഐഡിയ അല്ലെങ്കിൽ ഒരു ഓവറോൾ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിയേണ്ടത്, അതായത് എത്ര രണ്ട് ടേമായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്, സിലബസ് എങ്ങനെയാണ്, എക്സാം എങ്ങനെയായിരിക്കും, അതായത് നമ്മൾ പഠിച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ എക്സാമിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്, ഈ ഒരു ഐഡിയ വെച്ച് വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു സർക്കുലറിൽ വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ CBSE സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മളൊരു റെഗുലർ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നു, അതായത് റെഗുലർ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളായിരുന്നു, അപ്പോൾ തന്നെയാണ് നമ്മുടെ ഈ ഒരു സർക്കുലർ വന്നത്. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നമുക്ക് സർക്കുലർ ചെറുതായിട്ടൊന്ന് മാറ്റി ഇപ്പോഴത്തെ സർക്കുലറിനനുസരിച്ച് നമുക്ക് ക്ലാസ്സുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡൊമൈൻ ഓഫ് ഫിസിക്സ് എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് അവൈലബിൾ ആണ്. നമ്മുടെ ഡൊമൈൻ ഓഫ് ഫിസിക്സ് എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ, നമ്മുടെ ചാനലിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് ആ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ആ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ആ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് സ്റ്റോർ എന്ന് പറയുന്ന ഓപ്ഷൻ, അതായത് നിങ്ങൾ ജസ്റ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കുക, അതിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ സ്റ്റോറിലേക്ക് ചെല്ലാം. സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് 9746660 138 എന്ന് പറയുന്ന നമ്പറിലോ അല്ലെങ്കിൽ 9446550 138 എന്ന നമ്പറിലോ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് റെക്കോർഡഡ് ക്ലാസ്സസ് ആയിരിക്കും, ബേസ്ഡ് ഓൺ നമ്മുടെ റെഡ്യൂസ്ഡ് സിലബസ്. അതായത് റെഡ്യൂസ്ഡ് സിലബസ് വരാൻ പോകുന്നതേ ഉള്ളൂ. ആ റെഡ്യൂസ്ഡ് സിലബസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. ഒപ്പം റെക്കോർഡഡ് ക്ലാസ്സുകളാണെന്ന് നമ്മൾ പറഞ്ഞു, അതായത് പോർഷൻസ് റെക്കോർഡഡ് ആയിരിക്കും. കൂടുതൽ പ്രോബ്ലം സെക്ഷൻസ് നമ്മൾ ലൈവ് ക്ലാസ്സസ് ആയിട്ട് ചെയ്യുന്നതായിരിക്കും. സ്റ്റഡി മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് MCQ ക്വസ്റ്റ്യൻ എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടെ നമ്മുടെ ആപ്ലിക്കേഷനിലുണ്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് നമ്മുടെ ആപ്ലിക്കേഷനിലൂടെ ഓരോ ചാപ്റ്ററിൻ്റെയും MCQ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് പോലെ തന്നെ ഓപ്ഷൻ വെച്ച് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് അപ്പോൾ തന്നെ മാർക്ക് കുറയാം. നിങ്ങൾ എക്സാം എഴുതി കഴിയുമ്പോൾ തന്നെ, സബ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് 24/7 ടൈംസ്, അതായത് എപ്പോൾ വേണമെങ്കിലും ഡൗട്ട് ക്ലിയർ ചെയ്യാം. ആപ്ലിക്കേഷനിൽ മെസ്സേജിങ് ഓപ്ഷൻ ഉണ്ട്, അതുവഴി നിങ്ങൾക്ക് മെസ്സേജ് ചെയ്ത് ഡൗട്ട് ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വയ്ക്കാം, കാരണം ഞാനാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് എന്നോട് നേരിട്ട് ചോദിക്കാം. അതുപോലെ തന്നെ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും നമ്മുടെ യൂണിറ്റ് ടെസ്റ്റുകളും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത് ഓഫർ പ്രൈസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മളിപ്പോൾ പ്രൈസ് പറഞ്ഞിരിക്കുന്നത് 2500 ആണ്. അതായത് കംപ്ലീറ്റ് ഫിസിക്സ് കോഴ്സാണ്, ഫിസിക്സ് മാത്രമാണ്. പ്ലസ് 2 CBSE സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ഫിസിക്സിൻ്റെ ഫുൾ കോഴ്സിന് 2500 മാത്രമാണ് നിങ്ങൾ പേ ചെയ്യേണ്ടത്. നമ്മൾ ആപ്ലിക്കേഷൻ വഴി പേ ചെയ്യുന്ന സമയത്ത് കുറച്ച് സർവീസ് ചാർജ്, ദാറ്റ് മീൻസ് ഇൻ്റർനെറ്റ് ഹാൻഡ്ലിംഗ് ചാർജ് ഒരു എനിക്ക് തോന്നുന്നു 60 or 45 അങ്ങോട്ടാണെന്ന് തോന്നുന്നു, അത്രയും കൂടെ അഡീഷണൽ ആയിട്ട് ചിലവാകും. ദാറ്റ് മീൻസ് അത്രയും എമൗണ്ട് ആവും. പിന്നീട് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന 20 സ്റ്റുഡൻസിന്, ആദ്യം ജോയിൻ ചെയ്യുന്ന 20 സ്റ്റുഡൻസ്, ഓൾറെഡി നമ്മുടെ കോഴ്സിൽ കുറേ പേര് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിനും കൂടെ ഞാനത് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ആദ്യം ജോയിൻ ചെയ്യുന്ന 20 സ്റ്റുഡൻസിന് ഏകദേശം 10% എക്സ്ട്രാ ഡിസ്കൗണ്ട് ഉണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ കോഡ് WEL0506 എന്ന് പറയുന്ന കോഡ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10% ഡിസ്കൗണ്ട് എക്സ്ട്രാ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കാര്യം എന്ന് പറയുന്നത്, കോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജോയിൻ ചെയ്യുക. എന്തായാലും ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. മുകളിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ആപ്ലിക്കേഷനിൽ ഫ്രീ ആയിട്ടും MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി നമ്മുടെ ആപ്ലിക്കേഷനിൽ കൊണ്ടുവരുന്നതായിരിക്കും. നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് തരുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് ആപ്ലിക്കേഷനിൽ കൊണ്ടുപോകാം. എന്തായാലും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് മറക്കണ്ട. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് വരുവാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 2 നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, മീൻസ് കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുകയോ ചെയ്യാം. ഏത് നമ്പറിൽ ചെയ്താലും മതി. കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത് നമ്മുടെ കോഴ്സിന് വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ കോഴ്സിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ ഇതാണ്. ഇതെൻ്റെ പേഴ്സണൽ നമ്പറാണ്. ഇൻ കേസ് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടാതെ വരികയാണെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും കാരണം വെച്ചാൽ എടുക്കാൻ പറ്റാതെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മെസ്സേജ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ഇത് തന്നെയായിരിക്കും. ഉറപ്പായിട്ട് ഞാൻ അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തായാലും CBSE എക്സാമിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാലൻസുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പുതിയ ക്ലാസ്സുകളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.